Dear students, today I want to revise the topic refraction at a plane surface. Main aayita refraction, real depth, apparent depth, critical angle, total internal reflection, and also the prism. Itrayum karyangalana ee video il discuss cheya. Nammada examination point of view il we can accept one question from this area. So adile pradhanapetta amshangalilekke namukku kadaka. See, the first very important concept, the refraction, you know, it is the change in the direction of light when it moves from one medium to another. അതിലെ ആദ്യമായിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ലോസ് ഓഫ് റിഫ്രാക്ഷൻ ആണ്. അതിലെ രണ്ടാമത്തെ പോയിൻ്റ്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, വിച്ച് ഈസ് ദ സിഗ്നൽസ് ലോ. സോ വെൻ എ ലൈറ്റ് റേ മൂവ്സ് ഫ്രം സേ ഹിയർ ദ മീഡിയം നമ്പർ വൺ ടു അനദർ മീഡിയം നമ്പർ ടു, ഇൻ ദ നോർമൽ കേസസ് സാധാരണ രൂപത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ മീഡിയം ഡെൻസറായിട്ട് കണക്കാക്കുന്നു, ഒന്നാമത്തെ മീഡിയം റെയറർ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എഴുതാം, ദ സൈൻ ഓഫ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ബൈ റിഫ്രാക്ഷൻ ഇസ് ഈക്വൽ ടു ദ റിഫ്രാഡി ഇൻഡെക്സ് ഓഫ് ദ സെക്കൻഡ് മീഡിയം ബൈ സെക്കൻഡ് വിത്ത് റെസ്പെക്ട് ടു വൺ, ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ ടു ബൈ മ്യൂ വൺ. വളരെ പ്രധാനപ്പെട്ട ഓപ്ഷനാണ്. അതുകൊണ്ട് ഏത് മീഡിയ നമ്മൾ കൺസിഡർ ചെയ്താലും അവിടെ വരുന്ന റിലേഷൻ എന്ന് പറയുന്നത് മ്യൂ വൺ സൈൻ ഐ ഷുഡ് ഈക്വൽ ടു മ്യൂ ടു സൈൻ ആർ. ദാറ്റ് മീൻസ് റിഫ്രാഡി ഇൻഡെക്സ് ഇൻ ടു സൈൻ ഓഫ് ദി ആംഗിൾ ഈസ് എ കോൺസ്റ്റൻറ്റ്, അത് റെയറായിക്കോട്ടെ ഡെൻസറായിക്കോട്ടെ. റിഫ്രാക്ഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യം, വിച്ച് ആർ ദ പാരാമീറ്റേഴ്സ് ആർ കോൺസ്റ്റൻറ്റ്സ് ആൻഡ് വേരിയബിൾസ്. ഇപ്പോൾ നമ്മൾ റിഫ്ലക്ഷൻ കൺസിഡർ ചെയ്ത അതേ പാറ്റേണിൽ എടുക്കുമ്പോൾ ദ ക്യാരക്ടറിസ്റ്റിക് എലിമെൻറ്റ്സ്, വി ക്യാൻ സേ ദ ഫ്രീക്വൻസി ഈസ് എ കോൺസ്റ്റൻറ്റ്, ബട്ട് ദ വേവ് ലെങ്ത്, സ്പീഡ്, ദാറ്റ് വിൽ ചേഞ്ച് ഇൻ അക്കോർഡിംഗ്ലി. യു ക്യാൻ യൂസ് ദ കൺസെപ്റ്റ് ആസ് എ ഫ്രീക്വൻസി ഇസ് നത്തിങ് ബട്ട് ഈക്വൽ ടു, യു നോ, ദ വെലോസിറ്റി ഡിവിഷൻ ബൈ ലാംഡ. അപ്പോൾ സോ നമ്മളൊരു റെയറർ കൺസെപ്റ്റിൽ വരുമ്പോൾ നമുക്കറിയാം അവിടെ സ്പീഡ് ഓഫ് ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇൻക്രീസ് ചെയ്യും. അതേ കൺസെപ്റ്റിൽ തന്നെ നമുക്ക് പറയാം വേവ് ലെങ്തും ഇൻക്രിമെൻ്റ് ആയിരിക്കും. സോ ആ രീതിയിലായിരിക്കും മൂവ് ചെയ്യുന്നത്. പക്ഷേ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി, ഈ രണ്ട് കാര്യങ്ങളും അറ്റിനുവേഷൻ കാരണം ഇറ്റ് ഈസ് ഗോസ് ഓൺ ഡിക്രീസിങ് സാധാരണ രൂപത്തിൽ. പിന്നെ നമ്മൾ റിഫ്ലക്ഷനിൽ പറഞ്ഞ മാതിരി തന്നെ ഫേസ് വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ്, അത് ഡെൻസർ വിത്ത് റെസ്പെക്ട് ടു റെയറാണെങ്കിൽ ഡെൻസർ ബേസ് ചെയ്തിട്ടാണ് അത് എന്ന് പറയുമ്പോൾ, ആസ് ആൻ എക്സാമ്പിൾ ഹിയർ ഇറ്റ് ഈസ് ഫ്രം റെയർ ടു ഡെൻസർ. സോ അവിടെ വരുമ്പോൾ ദർ ഈസ് എ ഫേസ് ഡിഫറൻസ് ഓഫ് പൈ എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതേപോലെ ഇവിടെ നിന്ന് ഡെൻസർ ടു റെയറാണ് ഇവിടെ നമ്മൾ പിക്ചറൈസ് ചെയ്തിരിക്കുക. സോ ദർ ഈസ് നോ ഫേസ് ഡിഫറൻസ് ഹാപ്പൻഡ്. സോ ആ രണ്ട് കാര്യങ്ങളും ഒന്ന് ഓർത്തിരിക്കുക. സോ കോൺസ്റ്റൻ്റ് ആയിട്ട് ഫ്രീക്വൻസി ഉണ്ടാവും, വേരിയബിള് വേവ് ലെങ്തും സ്പീഡും ആംപ്ലിറ്റ്യൂഡും ഇൻറ്റൻസിറ്റിയും ഫേസും ഒക്കെ സിറ്റുവേഷൻ അനുസരിച്ച് വ്യത്യാസപ്പെടുമെന്നുള്ള കാര്യം ഓർക്കാം. അടുത്ത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കൺസെപ്റ്റാണ് എന്താണ് ഡീവിയേഷൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ്. ഈ രണ്ട് പിക്ചർ കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വാട്ട് ഇ മീൻ ബൈ ഡീവിയേഷൻ. ഡീവിയേഷൻ എന്ന് പറയുന്നത് ഇൻസിഡൻ്റ് റേയും ഫൈനൽ റേയും തമ്മിലുള്ള ആംഗിൾ ഡിഫറൻസ് ആണ് നമ്മളുടെ ഡീവിയേഷനായിട്ട് പറയാം. അപ്പോൾ ആക്ച്വലി ഈ ഇൻസിഡൻ്റ് റേ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യേണ്ടത്. പക്ഷേ അവൻ, വി നോ വെൻ ഇറ്റ് മൂവ്സ് ഫ്രം റെയറർ ടു ഡെൻസർ ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. സോ ദർ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫൈനൽ റേ ആൻഡ് ദ ഇൻസിഡൻറ്റ്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ദ ഡീവിയേഷൻ. സിംപ്ലി വി ക്യാൻ ഫൈൻഡ് ദ ലാർജർ ആംഗിൾ മൈനസ് സ്മോളർ ആംഗിൾ, സോ ഐ മൈനസ് ആർ. ബട്ട് ഇൻ ദിസ് കേസ് ഇറ്റ് മൂവ്സ് ഫ്രം ഡെൻസർ ടു റെയർ, സോ ബെൻഡ് അവേ ഫ്രം ദ നോർമൽ. സോ ദേ ദാറ്റ് ഇൻസിഡൻറ്റ് റേ ആൻഡ് ദ ഫൈനൽ റേ മാക്സ് ദ ഡിഫറൻസ് ഓഫ് ആംഗിൾ, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഡീവിയേഷൻ. ഹിയർ വിറ്റ് again the same formula, but here r is greater, so r minus i. So that is a very important concept. Nammude refraction index ennu parayunnathu rendu concept ilana nammal parayarullathu. Adil aadyam nammude manasil varayanda oru concept ennu parayunnathu
അബ്സലൂട്ട് റിഫ്രാഡി ഇൻഡെക്സ് എന്ന് പറയാം. ഒരു മീഡിയത്തിൻ്റെ മാത്രമെന്നുള്ള ഒരു കൺസെപ്റ്റിലും അതോടൊപ്പം റിലേറ്റീവ് റിഫ്രാഡി ഇൻഡെക്സ്, ആ ഒരു റിലേറ്റീവ് റിഫ്രാഡി ഇൻഡെക്സ് എന്ന് പറയുന്ന ടേമിനാണ് മിക്കവാറും നമ്മൾ പെയർ ഓഫ് മീഡിയ ആണ് അണ്ടർ കൺസിഡർ ചെയ്യുന്നത് ഇമ്പോർട്ടൻസ് വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് പ്രിൻസിപ്പിൾ ഓഫ് റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് എപ്പോഴും ഓർത്തിരിക്കണം, മ്യൂ വൺ ടു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി വൺ ബൈ മ്യൂ ടു വൺ എന്നുള്ള കാര്യം ഓർക്കുക. അതോടൊപ്പം തന്നെ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് മ്യൂ ടു വൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മ്യൂ ടു ഡിവിഷൻ ബൈ മ്യൂ വൺ എന്നുള്ള കൺസെപ്റ്റും ഓർത്തിരിക്കുക. ഇനി നമ്മുടെ റിഫ്രാഡി ഇൻഡെക്സ് എന്ന് പറയുന്നതിന് സിമ്പിളായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു റിലേഷനാണ് മ്യൂ എന്ന് പറയുന്നത് വെലോസിറ്റി അല്ലെങ്കിൽ സി ഡിവിഷൻ ബൈ ലാംഡ എന്ന് പറയുന്ന ഒരു ആസ്പെക്ട്. സോ അത് ബേസ് ചെയ്തിട്ട് സി ബൈ വി എന്ന് പറയുന്ന ഇക്വേഷൻ, അവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് ന്യൂ ലാംഡ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഉറപ്പിച്ച് നമുക്ക് ഓർത്തിരിക്കേണ്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് മ്യൂ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു, ഓൾറെഡി നമുക്കറിയാം അത് സ്പീഡുമായിട്ട് ദ ഈ റിലേഷൻ വെച്ചിട്ട്, പക്ഷേ അത് ബേസ് ചെയ്തിട്ട് തന്നെ നമുക്ക് പറയാം ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വൺ ബൈ ലാംഡ. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. റിഫ്രാഡി ഇൻഡെക്സ് എങ്ങനെ വെലോസിറ്റിയുമായിട്ടും വേവ് ലെങ്തുമായിട്ട് ഡിപ്പെൻഡബിൾ ആണ്. അപ്പോൾ വി ക്യാൻ സേ ഫോർ ദ ടു കേസസ് ആസ് മ്യൂ ടു ബൈ മ്യൂ വൺ ഈക്വൽ ടു വി വൺ ബൈ വി ടു ഈക്വൽ ടു ലാംഡ വൺ ബൈ ലാംഡ ടു. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. സോ കീപ് ഇൻ മൈൻഡ് അനദർ കൺസെപ്റ്റ്, ദ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നാച്ചർ ഓഫ് മീഡിയ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നാച്ചർ ഓഫ് ദ മീഡിയ But it is not depend upon the angle of incidence or refraction. അത് എപ്പോഴും ഓർത്തിരിക്കേണ്ട കൺസെപ്റ്റാണ്. മീഡിയത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, പക്ഷേ അതൊരിക്കലും ആംഗിൾ ഓഫ് നോട്ട് ഡിപ്പെൻഡ് ഓൺ, അത് ഓർത്തിരിക്കുക, കറക്ഷൻ ഒന്ന് ഓർക്കുക, നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഓർ റിഫ്രാക്ഷൻ. ഇനി കൺസിഡർ ചെയ്യേണ്ടത് ലാംഡയുമായിട്ടുള്ള ഡിപ്പെൻഡൻസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. പിന്നെ ടെമ്പറേച്ചർ കൂടുമ്പോൾ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിക്രീസസ് ആണ്, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കൺസെപ്റ്റ്. ഇനി നോക്കൂ, ദ റിഫ്രാക്ഷൻ ത്രൂ എ പാരലൽ സൈഡഡ് സ്ലാബ്, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കൺസെപ്റ്റാണ്. അവിടെ നോക്കൂ, പാരലൽ സൈഡഡ് സ്ലാബ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫൈനൽ റേ എന്ന് പറയുന്നത് ടേക്ക് ദി സെയിം ഡിറക്ഷൻ ആൻഡ് പാരലൽ ടു ദ ഇൻസിഡൻറ്റ് ഡിറക്ഷൻ, അതുകൊണ്ട് ദർ ഈസ് നോ ഡീവിയേഷൻ. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്, ദർ ഈസ് നോ ഡീവിയേഷൻ. പക്ഷേ അവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കൺസെപ്റ്റ് ദർ ഈസ് എ ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റ്, ദ പെർപെൻഡിക്കുലർ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ഇൻസിഡൻറ്റ് റേ ആൻഡ് ദ ഫൈനൽ റേ. ആ വാല്യൂ നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ റിലേഷൻ ആസ് ടി ദ തിക്നെസ് ഡിവിഷൻ ബൈ കോസ് ആർ ഇൻ ടു സൈൻ ഐ മൈനസ് ആർ. അവിടെ ഈ ഒരു കാര്യം ഓർത്തിരിക്കേണ്ടത് ഐയും ഇയും ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് എമർജൻസും സെയിം ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക ഫോർ എ പാരലൽ സൈഡഡ് സ്ലാബ്. ഇനി റിയൽ ഡെപ്ത് അപ്പാരൻ്റ് ഡെപ്ത് പ്രോബ്ലം. ഇവിടെ നോർമൽ കേസ് വരുമ്പോൾ നമ്മൾ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇൻസൈഡ് ദ ഡെൻസർ മീഡിയം ആൻഡ് ഒബ്സർവർ ഇൻ ദ റെയറർ മീഡിയം ആണെങ്കിൽ ദാറ്റ് ഓബ്ജക്റ്റ് ഈസ് റൈസസ്, ദാറ്റ് മീൻസ് അപ്പാരൻ്റ് ഡെപ്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ പൊസിഷൻ എന്ന് പറയുന്നത് നമുക്ക് ലെസ്സായിട്ട് കണക്കാക്കുന്നു. ആ ലെസ്സായിട്ട് എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്? ദ ഈ റിലേഷൻ ഓർത്തിരിക്കുക, എച്ച് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എച്ച് ദ റിയൽ ഡെപ്ത് ഡിവിഷൻ ബൈ മ്യൂ ദ റിഫ്രാഡി ഇൻഡെക്സ് ഓഫ് ദ ഡെൻസർ വിത്ത് റെസ്പെക്ട് ടു റെയർ. അവിടെ വരുന്ന ഒരു കൺസെപ്റ്റാണ് ദ ഈ എക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ദ നോർമൽ ഷിഫ്റ്റ് സം ടൈംസ്. നോർമൽ ഷിഫ്റ്റ് എന്തുമാത്രമാണ് നമ്മുടെ യഥാർത്ഥത്തെ ഇതിൽ നിന്ന് വ്യത്യാസം വന്നത് അത് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. യഥാർത്ഥത്തിലുള്ള വാല്യൂ എച്ച് മൈനസ് ദർ അപ്പാരൻ്റ് ഡെപ്ത് സ്മോൾ എച്ച്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ വാല്യൂ ആസ് ദാറ്റ് മച്ച്. വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഇനി അതിനു പകരം സപ്പോസ് ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് റെയറർ, സപ്പോസ് എ ഫിഷ് ഈസ് ഇൻസൈഡ് വാട്ടർ ആൻഡ് ഈസ് ഒബ്സർവിങ് എ ബേർഡ്, സോ ദ സിറ്റുവേഷൻ ചേഞ്ചസ്. അപ്പം ആ ബേർഡിലേക്ക് വരുന്ന റേ ഇങ്ങനെ ഫീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് ആക്ച്വലി ഉള്ളതിനേക്കാളും ഹൈറ്റിൽ കാണുന്നു. അപ്പോൾ അവിടെ വരുമ്പോൾ റിലേഷൻ എങ്ങനെ മാറും? ഓർത്തിരിക്കണേ, നേരത്തെ
apparent depth എന്ന് പറയുന്നത് റിയൽ ഡെപ്ത് ബൈ മ്യൂ എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ മ്യൂ ടൈംസ് എച്ച് ആയിട്ട് മാറുമെന്നുള്ള കാര്യം, അതിനനുസരിച്ച് ഷിഫ്റ്റ് എന്ന് പറയുന്നത് വ്യത്യാസപ്പെടുമെന്നുള്ള കാര്യം ഓർക്കുക. ഇനി നമ്മുടെ ഇൻറ്റേണൽ റിഫ്ലക്ഷൻ, ടോട്ടൽ ഇൻറ്റേണൽ റിഫ്ലക്ഷൻ. സാധാരണ ഏതൊരു ട്രാൻസ്പാരൻ്റ് മീഡിയം വരുമ്പോഴും ഒരു 5% റിഫ്ലക്ഷൻ ഉണ്ടാവും. അതിൽ 95% റിഫ്രാക്ട് ചെയ്തു പോവുകയാണ് രീതി. പക്ഷേ ഇഫ് യു ഇൻക്രീസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഒരു പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ദ റിഫ്രാക്റ്റഡ് റേ ഗോട്ട് ദ 90° റിഫ്രാക്ഷൻ. അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റിലേക്ക് നമ്മളെത്തിയത്. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടിയപ്പോൾ ആ ടോട്ടലി ഓൾ ദ റേസ് ആർ റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ സെയിം മീഡിയം. സോ that is a very important concept. So that is the total internal reflection. appo aadithe case il oru small internal reflection undu, pakshe adu total aayittu maarunathu greater than critical angle. pakshe avadatha rendu situations eppozhum manasilekku oorthirikkanam. aa condition varuna samayathu onnu the ray must travel from denser to rarer medium option oorthirikkya, rendamathathu critical angle nekkal koodiya angle of incidence aayirikkanam. ഇനി ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് മാത്തമെറ്റിക്കലി എക്സ്പ്രസ് ചെയ്യുക? കീപ് ഇൻ മൈൻഡ് ദ സൈൻസ് ഈ ടേക്ക് ദ വാല്യൂ ആസ് 1/μ ദ ഡെൻസർ വിത്ത് റെസ്പെക്ട് ടു റെയറർ. ഇനി നമ്മുടെ ഒരു വാട്ടർ എയർ കൺസെപ്റ്റ് വരുമ്പോൾ അവിടെ ക്രിട്ടിക്കൽ ആംഗിളിൻ്റെ വാല്യൂ ഒന്ന് മനസ്സിൽ കാണാതെ പഠിച്ചിരുന്ന നല്ലതാണ്. 48.75, ഏതാണ്ട് 49° എന്നുള്ള കൺസെപ്റ്റ്. ഒരു ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ എറൗണ്ട് 41.something ആയിരിക്കും. അതൊരു ഫ്ലിൻറ്റ് ഗ്ലാസ് ആണെങ്കിൽ അത് 37 വരുന്നു. ഡയമണ്ട് ആണെങ്കിൽ ഏറ്റവും വലിയ ചെറിയ വാല്യൂ ആണ്, 24.41 എന്നുള്ള കൺസെപ്റ്റ് ഓർത്തിരിക്കുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻസ്, മിറാഷ് അത് സമ്മർ സീസണിൽ കാണുന്ന, ലൂമിംഗ് കോൾഡ് കൺട്രീസിൽ കാണുന്ന ഒരു വിഷ്വൽ എഫക്റ്റ് ആണ്. ദെൻ ദ സ്പാർക്കിംഗ് ഓഫ് സ്പാർക്ക്ലിംഗ് അല്ലെങ്കിൽ ഗ്ലോയിങ് ഓഫ് ദ ഡയമണ്ട്. That may be due to when a light ray enter into the diamond, it will suffered with the multiple reflections. And keep in mind, the most of the cases, the diamond, its angle of incidence must be normal cases greater than 24.41. That means that ray is restricted to move inside the diamond, and hence it glow even when there is even when during night. Reason. അതിനകത്ത് കയറിയ ലൈറ്റ് റേ ഒരിക്കലും പുറത്തു പോകാത്ത തരത്തിൽ, അതോടൊപ്പം ആ ഡയമണ്ട് കട്ട് ചെയ്യുന്നതിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. പോറോപ്രിസം വളരെ പ്രധാനപ്പെട്ട റൈറ്റ് ആംഗിൾഡ് പ്രിസത്തിൻ്റെ കൺസെപ്റ്റാണ് പോറോപ്രിസം എന്നുള്ള ആസ്പെക്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുക. അത് ഒരു ഐസോസെലസ് പ്രിസം കൂടിയായിരിക്കും. സാധാരണ ഇത് 90° ആണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് 45° ആയിരിക്കും വരിക. അപ്പോൾ ഈ ആംഗിളും 45 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു സപ്പോസ് ഇവിടെ ഒരു ബോഡി ഉണ്ട്, ഒരു എക്സ്റ്റെൻഡ് ഓബ്ജക്റ്റ് ഉണ്ടെങ്കിൽ സംഭവിക്കുന്ന കൺസെപ്റ്റ് ഇങ്ങനെയാണ്. നോക്കൂ, ഇതിൽ നിന്ന് വരുന്ന ഒരു അൺഡീവിയറായിട്ട് ഇവിടെ വരുന്നു. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യനിങ് ഉണ്ട്, നോർമലിൽ വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പോൾ നോർമലി ഇത് 45 ആണ്, അപ്പോൾ ഈ ആംഗിൾ 45 വരും. സോ ഇത് നോർമലായതുകൊണ്ട് ഇതും 45 വരും. 45 വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട കൺസെപ്റ്റ്, ഒരു ഗ്ലാസ് എയർ ഇൻ്റർഫേസ് ആണെങ്കിൽ അവിടുത്തെ ക്രിട്ടിക്കൽ ആംഗിൾ ഏതാണ്ട് 42° അടുത്താണ്, അല്ലെങ്കിൽ അതൊരു ഫ്ലിൻറ്റ് ഗ്ലാസ് ആണെങ്കിൽ 37 ആയിരിക്കും. അപ്പോൾ അതിനേക്കാൾ കൂടുതലാണ്. സോ ഇറ്റ് ഈസ് എ ടോട്ടലി ഇൻറ്റേർണലി റിഫ്ലക്റ്റഡ്, സോ ഇറ്റ് മൂവ്സ് ലൈക്ക് ദിസ് വൺ. അപ്പോൾ അതേപോലെ അടുത്തൊരു കേസ് ഒന്ന് എടുത്തു നോക്കി. സോ ഇറ്റ് ഈസ് ഓൾസോ ലൈക്ക് ദിസ് വൺ. സോ സ്വാഭാവികപരമായിട്ടും നമുക്ക് ദാ ഇങ്ങനെ ഒരു ഇമേജ് കിട്ടും. അപ്പോൾ 90° റിഫ്ലക്റ്റ് ചെയ്ത് മാറ്റാൻ, അല്ലെങ്കിൽ സ്ട്രക്ചർ മാറുന്നതനുസരിച്ച് ഈവൻ 180° വരെ റിഫ്ലക്റ്റ് ചെയ്യാൻ ഈ പോറോപ്രിസംസ് സഹായിക്കുമെന്നുള്ള കാര്യം ഓർക്കുക. ടോട്ടൽ ഇൻറ്റേണൽ റിഫ്ലക്ഷൻ വഴി കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഓപ്റ്റിക്കൽ ഫൈബർ, അക്കാര്യം ഓർക്കുക. സോ ദെൻ വി ക്യാൻ വെയിറ്റ് വിത്ത് സം പ്രോബ്ലംസ്. നോക്കൂ, ദ റിഫ്രാക്റ്റീവ് ഇൻഡീസസ് ഓഫ് ഗ്ലാസ് ആൻഡ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു എയർ ആർ 3/2 ആൻഡ് 4/3. ദെൻ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ, glass with respect to water we can write as a mu glass with respect to air by mu water with respect to air. All the datas are here, so you get the answer easily. Noku, next question. If the frequency of light is 5×10⁻⁶ hertz and the speed of light in air is 3×10⁻⁸,
then find to the ratio of wavelength of light in a medium of refractive index 2 to a. So refractive index 2, then a. So already we know the concept as mu is equal proportional to 1 by v proportional to 1 by lambda. So that is v is proportional to lambda. For the two cases, we can just divide as lambda 2 by lambda 1 equal to v2 by v1. So it is given that mu 1 by mu 2 is for a, it is 1, and for the second medium as 2, so you get the answer. So that is a good concept to keep in mind. See, very important idea or concept. The optical path of a monochromatic light is the same. If it goes from 4 cm of glass or 4.5 cm of water, then if mu glass is 1.53, then mu water is equal to water. That is, we need to find. So, avade nammal aa oru concept manasilakkan, oru concept ningada manasil varendathu, mu refractive index ulla x thickness of a oru glass like oru light ray kerial, adu move cheynathu v speed ilanannundengil, adu travel cheyan edutha samayam, we can easily write as x division by the speed v. പക്ഷെ അത് എയർ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് മാറ്റാം. എങ്ങനെ? യു നോ ആസ് മ്യൂ ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് സിംപ്ലി സി ബൈ വി. സോ അങ്ങനെയാണെങ്കിൽ വിക്ക് പകരം സി ഡിവിഷൻ ബൈ മ്യൂ. സോ മ്യൂ ന്യൂമറേറ്ററിലേക്ക് മാറിയാൽ ഈ രണ്ട് റിലേഷനിലെയും സമയം സെയിമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എക്സ് ദാറ്റ് ഈസ് ദ ഗ്ലാസ് ദാറ്റ്സ് എ റീസൺ വൈ ഇറ്റ് മൂവ്സ് വിത്ത് വെലോസിറ്റി വി. ബട്ട് സി വെലോസിറ്റിയിൽ പോകണമെങ്കിൽ അത് എയർ എന്നുള്ള ഒരു മീനിങ് അല്ലേ. അങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, എക്സ് തിക്നെസ് ഓഫ് ഗ്ലാസ് ദാറ്റ് വിൽ കോൺട്രിബ്യൂട്ട് സെയിം ആസ് ദ എഫക്റ്റ് ആസ് മ്യൂ എഫ് തിക്നെസ് ഓഫ് എയർ. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ്. എക്സ് തിക്നെസ് ഓഫ് ഗ്ലാസ് ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു മ്യൂ എസ് തിക്നെസ് ഓഫ് എയർ. വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം എപ്പോഴും ഓർത്തിരിക്കണമേ, മ്യൂ ഇൻറ്റു എക്സ് ദാറ്റ് ഈസ് കോൾഡ് ദ ഒപ്റ്റിക്കൽ പാത്ത്. ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത്, ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. അതേസമയം എക്സിനെ നമുക്കിങ്ങനെ പറയാം, ഇറ്റ് ഈസ് ഈക്വൽ ടു ജോമെട്രിക്കൽ പാത്ത് ലെങ്ത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഒപ്റ്റിക്കൽ പാത്ത് സെയിം എന്ന് പറഞ്ഞാൽ for the two cases we can write as refractive index into x thickness is a constant. So that means for water should be equal to ng xg. So from that the refractive index of water is equal to ng into xc division by xw. So all the datas are there, you get the answer. So good concept. So next one, a ray of light is incident on a surface of glass plate, glass slab at an angle 45 degrees. If the lateral shift produced per unit thickness is 1 by root 3 meter, the angle of refraction produced is. So, d by t is given as 1 by root 3. But we know the relation as sin I minus r by cos r. But how we can solve it? It is also given the angle of incidence as 45. So, I is given as 45. So, we have to relate, we have to find what is r. But sin A minus B, we can write as sin A sin B minus cos A sin B. So, we will substitute it. But sin 45 cos 45, 1 by root 2 into 1 minus. See, cos R by cos R, it becomes 1. And sin R by cos R, so it becomes tan R. So, we substituted it. So, from that you get the value for R as a tan inverse. Yes, 1 minus root 2 by 3. So, that is the answer. സിമ്പിളായിട്ട് നമുക്ക് കിട്ടി. അനദർ ക്വസ്റ്റ്യൻ, എ പ്ലെയിൻ ഗ്ലാസ് സ്ലാബ് ഈസ് കെപ്റ്റ് ഓവർ വേരിയസ് കളേഴ്സ് ലെറ്റേഴ്സ്, ദ ലെറ്റർ വിച്ച് അപ്പിയേഴ്സ് ലീസ്റ്റ് റേസ്ഡ്. ബട്ട് വി ആർ വിത്ത് മോർ ദ അപ്പാരൻ്റ് ഡെപ്ത് റിലേഷൻ സിംപ്ലി മ്യൂസ് ഈക്വൽ ടു റിയൽ ഡെപ്ത് ബൈ അപ്പാരൻ്റ് ഡെപ്ത്. സോ റെഡ് ഗോഡ് യു നോ ദ മിനിമം റിഫ്രാഡിയം ഇൻഡെക്സ് ആൻഡ് ഹെൻസ് മാക്സിമം അപ്പാരൻ്റ് ഡെപ്ത്. സോ അപ്പാരൻ്റ് ഡെപ്ത് മാക്സിമം മീൻസ് വാട്ട്? മിനിമം റൈസ്. അപ്പാരൻ്റ് ഡെപ്ത് എന്ന് പറയുമ്പോൾ അത് കൺഫ്യൂഷൻ ഉണ്ടാകരുത്. അപ്പാരൻ്റ് ഡെപ്ത് എന്ന് പറയുന്നത് സർഫസിൽ നിന്ന് എന്തുമാത്രം താഴെ എന്നാണ്. പക്ഷെ ഇവിടുത്തെ ചോദ്യം മിനിമം റൈസ് ചെയ്തിരിക്കുന്നത് എന്താണ്. അപ്പോൾ ഓപ്പോസിറ്റ് കൺസെപ്റ്റ് നമുക്ക് എടുക്കണം. സോ യു ഗെറ്റ് ദ ആൻസർ.
See, two more questions for refraction. In vacuum, to travel d light takes time t, and in a medium phi d to takes time t. So vacuum d distance ne t samayam edukunu, in a medium phi d thickness travel cheyan it will take capital t time. Then what is the critical angle of the medium? So namaku simple aayittu chindikkam, in vacuum the velocity is d by t, and in medium we can say v is equal to phi d by t, so thickness division by time. But we know the concept, as the refractive index is what, c by v, so capital T by small 5t. So simply you can substitute for mu in the relation for the critical angle as a sine c is equal to 1 by mu, so that is equal to, yes, phi t by capital T. This is a very good question, a very important question, keep in mind. A fish looking up through the water sees the outside world contained in a circular horizon. If mu water is equal to 4 by 3 and the fish is 12 centimeter below the water surface, then the radius of this circle in centimeter is. So, avade ningale valare pradhanamayittum nammal kandirikkanda oru derivation aanu adu orthirikkya. അപ്പോൾ നമ്മുടെ ഒരു പോയിൻ്റ് സോഴ്സ് ഓഫ് ലൈറ്റ് ആസ് ആൻ എക്സാമ്പിൾ, അത് ആ ഒരു തരത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, സി അപ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു കൺസെപ്റ്റ്, ഒരു സർഫസ് ഓഫ് വാട്ടർ ആണെന്നിരിക്കട്ടെ, ഇവിടെ ഒരു പോയിൻ്റ് സോഴ്സ് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് വരുന്ന ലൈറ്റ്സ് എടുക്കുമ്പോൾ റിഫ്രാക്ട് ചെയ്ത് പോകുന്നു. പക്ഷേ ക്രിട്ടിക്കൽ ആംഗിൾ വരുമ്പോൾ അത് അതിനപ്പുറത്തുള്ള ഏത് ആംഗിൾ വന്നാലും അതേ മീഡിയത്തിലോട്ട് വരുന്നത് കൊണ്ട് സോ ദർ ഈസ് എ റെസ്ട്രിക്ഷൻ. അപ്പോൾ ഒരു ഫിഷൊക്കെ ആണെങ്കിൽ ഒരു സർക്കുലർ ഹൊറൈസൺ അവിടെ ബാധകമായിരിക്കും. അപ്പോൾ ഇവൻ ഈ പോയിൻ്റ് സോഴ്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഫിഷ് എന്ന് പറയുന്നത് എച്ച് ഡെപ്തിലാണെന്ന് ഇരിക്കട്ടെ, അപ്പോഴുണ്ടാകുന്ന സർക്കുലർ ഹൊറൈസൺ ആ റേഡിയസ് ആണെങ്കിൽ നമ്മൾ ഇതാ ഈ ഒരു പോയിൻ്റ് ബേസ് ചെയ്താൽ ഇത് ക്രിട്ടിക്കൽ ആംഗിളാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഹാഫ് കോൺ ആംഗിളും എന്തായിരിക്കും? ക്രിട്ടിക്കൽ ആംഗിൾ. സോ നമുക്ക് സിമ്പിളായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ടാൻസ് ഈസ് ഈക്വൾ ടു ആർ ഡിവിഷൻ ബൈ എച്ച്. ടാൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് സൈൻ സി ബൈ കോസി ആകാം. കോസി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് വൺ മൈനസ് സൈൻ സ്ക്വയർ സി ഈക്വൾ ടു ആർ ബൈ എച്ച്. പക്ഷേ നമുക്കറിയാം ക്രിട്ടിക്കൽ ആംഗിൾ സൈൻ സി ടേക്ക് ദ വാല്യൂ ആസ് വൺ ബൈ മ്യു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു ഗെറ്റ് ദ ഇക്വേഷൻ ആസ് ആർ ഈക്വൾ ടു എച്ച് ഡിവിഷൻ ബൈ റൂട്ട് ഓഫ് മ്യൂ സ്ക്വയർ മൈനസ് വൺ. And you get the answer. So simple ayittulla concept aanu orthirikkya, it is important. Refraction of light through prism. Appa adya course of the light ray, it is a very important one. See, at the first refracting surface, so A is the angle of the prism, at the first refracting surface, see here, I is the angle of incidence, so it refracted, so with respect to the normal it makes on angle R, so that is the angle of refraction at the first interface. In the second interface, the angle of incidence is treated as R2 while it goes from denser to rarer, and E is the angle of emergence. Then what is the total deviation? Valare pradhanapetta oru equation aanu adu marakkadirikkade, I plus E minus capital A, or we can say that I plus E should equal to delta plus capital A. Valare pradhanapetta aspect aanu. Adodoppa nammada manasil varenda oru concept aanu this one. R1 പ്ലസ് R2 എന്ന് പറയുന്നത് എന്താണ്? R1 പ്ലസ് R2 എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ ആണ്. എന്ന് വെച്ചാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻ ദ റിഫ്രാക്ഷൻ ഇൻ ദ ഫസ്റ്റ് ഇൻ്റർഫൈസ് പ്ലസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻ ദ സെക്കൻഡ് ഇൻ്റർഫൈസ് ഇറ്റ് ഷുഡ് ഈക്വൽ ടു ആംഗിൾ ഓഫ് ദ പ്രിസം. കീപ് ഇൻ മൈൻഡ്, വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. ഇഫ് യു ജസ്റ്റ് ഡ്രോ ദറ്റ് ദ ഡീവിയേഷൻ വേഴ്സസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, സോ ദാറ്റ് ഈസ് വട്ട് ഈസ് കോൾഡ് ഐ ഡി കർവ്. So it at first when I increases its deviation decreases, got a minimum value here and then increases, that is what is called the minimum deviation. So at that case, keep in mind with respect to that prism, so when a light ray is coming here, so after refraction the
ray must be parallel to the base. It is the very important one. And also that ray becomes the symmetrical about that. And keep in mind, at that case, when you substitute the relevant concept, we get the prism formula. So that is a very important concept. That mu we can find easily through the relation sine of a plus delta m by 2 by sine a by 2. Valare pradhanapetta concept aanu. Nammal consider cheyyunna angle of the prism valare cherudaanengile, small angle of the prism, we can say delta equal to mu minus 1 into a. Valare pradhanapetta oru concept aanu. See, small angled prismathile, keep in mind, that composite white light is splits into its components. So that is what is called the very important concept, that is called dispersion. So keep in mind that it splits and the violet go to the bottom and the red on the top. So valare pradhanapetta oru concept aanu. നമുക്ക് രണ്ട് ടേമുകൾ നിങ്ങൾ ഇതിൽ കൂടുതൽ ഗ്രാഹ്യത്തോടെ പഠിക്കണം. ആങ്കുലർ ഡിസ്പേർഷൻ, സോ ദാറ്റ് ഈസ് ആങ്കുലർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എക്സ്ട്രീം കളേഴ്സ്. സോ ഡെൽറ്റ വി മൈനസ് ഡെൽറ്റ ആർ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, വി കൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ബൈ യൂസിങ് ദിസ് റിലേഷൻ, യു ഗെറ്റ് ദ വാല്യൂ മ്യൂ മൈനസ് മ്യൂ ആർ ഇൻ ടു എ. വളരെ പ്രധാനപ്പെട്ട ആസ്പെക്ട്സ്, ദാറ്റ് ആങ്കുലർ ഡിസ്പേർഷൻ എക്സ്ട്രീം കളേഴ്സ്. ദെൻ ദ ഡിസ്പേഴ്സീവ് പവർ ഒമേഗ. So that is nothing but the ratio of angular dispersion to the average deviation. Valare pradhanapetta oru relation aanu. So mu v minus mu r by mu minus 1. So ivide mu ennu parayunnathu orkanam average refractive index allengil y violet light inde refractive index. Adine deviation ile ee tarathilum namukku represent cheyyam. Valare pradhanapetta concepts galaanu. See the combination of prism. ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ നീറ്റ് പരീക്ഷകളിൽ ചോദിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട്സ് ആണ് ദിസ് വൺ, കോമ്പിനേഷൻ ഓഫ് കൺസെപ്റ്റ്. ഇപ്പോൾ രണ്ട് പ്രിസംസ് സേ അത് ഇൻവേർട്ടഡ് ആണ്, അതുകൊണ്ട് ഒന്ന് ആസ്പെക്ട്സ് എന്ന് പറയുന്നത് മൈനസായി മാറുമെന്നുള്ള കാര്യം ഓർക്കുക. എപ്പോഴും ഒരെണ്ണം ഇൻവേർട്ടഡ് വരുമ്പോൾ അതിൻ്റെ ആംഗിൾ ഓഫ് ദി പ്രിസത്തെ നമുക്ക് മൈനസ് എ എന്ന് നമുക്ക് എടുക്കാം. ഇപ്പം നെറ്റ് ആംഗുലർ ഡിസ്പേഴ്സൺ, സോ രണ്ടും കൂടെയുള്ള തീറ്റ വൺ പ്ലസ് തീറ്റ ടു നമ്മൾ എടുത്താൽ മതി. അപ്പോൾ ആദ്യത്തെ പ്രിസം, ദ നെക്സ്റ്റ് പ്രിസം, ആവറേജ് ഡീവിയേഷൻ സിമിലർ ഫോം, ബട്ട് മ്യൂ വൈ വി ഹാവ് ടു ടേക്ക് ഇൻ പ്ലേസ് ഓഫ് വി ആൻഡ് ആർ എന്ന് വെച്ചാൽ ആവറേജ് വാല്യൂ നമ്മൾ എടുത്താൽ മതി. രണ്ട് വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. ഡിസ്പേർഷൻ വിത്തൗട്ട് ഡീവിയേഷൻ, അപ്പോൾ ഡെൽറ്റ സീറോ ആവും, പക്ഷേ തീറ്റ ഈസ് ദയർ. സോ തീറ്റ നെറ്റ് ബിക്കം ആദ്യത്തെ തീറ്റ ഇൻ ടു വൺ മൈനസ് ഒമേഗ ഡാഷ് ബൈ ഒമേഗ. ഒമേഗ ഡാഷ് നമ്മൾ കഴിഞ്ഞ പോയിന്റിൽ പറഞ്ഞതാണ്. അതേപോലെ ഡീവിയേഷൻ വിത്തൗട്ട് ഡിസ്പേർഷൻ, തീറ്റ സീറോയാണ് പക്ഷെ ഡെൽറ്റ ഈസ് ദയർ. സോ വി ക്യാൻ ഫൈൻഡ് വിത്ത് റെസ്പെക്ട് ടു ദ ഫസ്റ്റ് വൺ ആസ് എ ഡെൽറ്റ ഇൻ ടു വൺ മൈനസ് ഒമേഗ ഡാഷ് ബൈ ഒമേഗ. എക്സാമിനേഷൻ പോയിന്റിലെ കൺസെപ്റ്റലായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കൺസെപ്റ്റ് ഓർക്കുക. സ്കാറ്ററിങ് ഓർക്കണം. ഇഫ് ദ സ്കാറ്റേഴ്സ് സൈസ് ഈസ് കമ്പറബിൾ വിത്ത് വേവ് ലെങ്ത്, Rayleigh scattering will abide. That means intensity of scattering is proportional to 1 by lambda raised to 4. So the wavelength with the higher wavelength got minimum scattering intensity. Adukondane the danger signals are red. And keep in mind during sunset and sunrise, the first weak rays are refracted, scattered away, and the predominant one become reddish. Red in color, and hence at sunset and sunrise sun looks reddish. Rainbow, keep in mind there are two types of rainbows, the primary and the secondary. The primary in the sense, keep in mind, it is because of the two refraction and one total internal reflection. With respect to the eye horizontal level, it substance an angle of 40 degrees to the eye. But at the same time, the secondary rainbow means it includes two refractions and two total internal reflection. With respect to the horizontal, it makes an angle of 52.5 degree. And keep in mind, because of the less number of processes, that primary rainbow is found to be brighter compared to the secondary rainbow. So we can go with one question based on the combination of prism. A thin prism of P1 of angle 4 degree and a refractive index 1.54
is combined with another prism with a refractive index 1.7 to produce dispersion without a deviation. That means the total deviation becomes zero. So we can substitute that concept, and then from that you can find the value for A2. So you get the answer as a 3 degree. So the students, they try to do maximum questions from this area. That may be said it to be the biggest topic among the physics as optics. So you can minimum wait 4 to 5 questions for NEET, and also for KIM entrance, minimum 2 questions for JE Main. And it's a very important chapter. So take care. God bless you.